ഹലോ സ്റ്റുഡൻസ് എം ജി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷൻ മുതലുള്ള ഫസ്റ്റ് സെമസ്റ്റർ ഡിഗ്രി റെഗുലർ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി പരീക്ഷകൾ നാളെ ആരംഭിക്കുകയാണ് ബേൾസ് ഫ്രം ദ ഡീപ് എന്ന വിഷയമാണ് നാളെ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു സാറേ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണോ അതോ നോർമൽ പാറ്റേൺ ആണോ എന്ന് ചോദിച്ചു അത് ആ കാര്യത്തിന് ഒരു ക്ലിയർ വരുത്താനാണ് ഈ വീഡിയോ ഇടുന്നത് ജൂലൈ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യൂണിവേഴ്സിറ്റി ഇറക്കിയ ഓർഡറാണ് ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷം ലോക്ക്ഡൗൺ സമയത്ത് ഫുൾ ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു ആ സമയത്ത് ഒരു ഓർഡർ ഇറങ്ങിയായിരുന്നു ആ സമയത്തെ പരീക്ഷകൾ ആ സമയത്ത് കിടന്ന പരീക്ഷകൾക്ക് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ പോലെ ഇറക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ നടന്ന ഫിഫ്ത്ത് സെം പരീക്ഷയും അതേപോലെ തന്നെ ജൂണിൽ നടന്ന സിക്സ് സെം പരീക്ഷയ്ക്കുമെല്ലാം കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആയിരുന്നു അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഏത് പാറ്റേൺ ആണ് എന്ന് ചോദിച്ചു ഈ ഓർഡറിൻ്റെ അവസാന പേജിൽ പറയുന്നുണ്ട് ലോ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ കാരണം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് അക്കാദമിക് വർഷത്തിൽ നടത്താൻ കഴിയാതെ പോയ ചുവടെ സൂചിപ്പിക്കുന്ന പരീക്ഷകൾക്ക് അവ നടക്കുന്ന മുറയ്ക്ക് പ്രസ്തുത ഇളവുകൾ ബാധകമായി തുടരുന്നതിനും ശുപാർശ ചെയ്യുന്നു അതായത് ഈ താഴെ പറയാൻ പോകുന്ന പരീക്ഷകൾക്ക് കോവിഡ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ പി ജി റെഗുലർ ഫോർത്ത് സം റെഗുലർ അതേപോലെ തന്നെ തേർഡ് ഫോർത്ത് സെമസ്റ്റർ പ്രൈവറ്റ് പരീക്ഷകൾക്ക് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷന് മാത്രം പി ജി ഫോർത്ത് സെമ്മും പ്രൈവറ്റുകാരുടെ തേർഡ് ഫോർത്ത് സെമ്മിന് കോവിഡ് സ്പെഷ്യൽ പാറ്റേണാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ പി ജി റെഗുലർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഒന്നും രണ്ടും സെമസ്റ്ററുകൾ അതായത് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ ആ കുട്ടികളുടെ ഒരു സെമ്മും പരീക്ഷ പോലും തീർന്നിട്ടില്ല തുടങ്ങിയിട്ടില്ല ടൈം ടേബിൾ വന്നിട്ടില്ല ഫീസ് അടയ്ക്കാൻ വന്നിട്ടില്ല ആ പരീക്ഷകളും ഫസ്റ്റും സെക്കൻഡ് സെമ്മും പരീക്ഷകളും കോവിഡ് സ്പെഷ്യൽ പാറ്റേണിലായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ യു ജി റെഗുലർ പ്രൈവറ്റ് രജിസ്ട്രേഷൻ മൂന്നും നാലും സെമസ്റ്റർ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ റെഗുലറിൻ്റെ തേർഡ് സെം പരീക്ഷ നടന്നു അത് കോവിഡ് സ്പെഷ്യൽ ആയിരുന്നു ഇനി ഫോർത്ത് സെം പരീക്ഷ നടക്കാനുണ്ട് അത് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആണ് അതേപോലെ തന്നെ പ്രൈവറ്റുകാരുടെ ഏതാണ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ പ്രൈവറ്റിൻ്റെ തേർഡും ഫോർത്തും സെമ്മിൻ്റെ പരീക്ഷയും കോവിഡ് സ്പെഷ്യൽ പാറ്റേണിലായിരിക്കും അവസാനമായിട്ട് ഒരു ബാച്ചിനോടുണ്ട് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ്റെ യു ജി റെഗുലർ ആൻഡ് പ്രൈവറ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ അതിലെ റെഗുലറിൻ്റെ ഫസ്റ്റ് സെം പരീക്ഷയാണ് നാളെ തുടങ്ങുന്നത് അപ്പം നാളെ അവർക്ക് ആർക്ക് രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ അല്ലാതെ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ആകെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെമ്മ് അതേപോലെ തന്നെ അവരുടെ ഇനി നടക്കാൻ പോകുന്ന സെക്കൻഡ് സെമ്മ് ഇതും കോവിഡ് സ്പെഷ്യലായിരിക്കും ഈ നാല് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങി ഇനി ബാക്കിയുള്ള പരീക്ഷകൾ ഇതല്ലാത്ത പരീക്ഷകൾ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ്റെ ഫോർത്ത് സെം പരീക്ഷയുണ്ടല്ലോ അത് കോവിഡ് സ്പെഷ്യൽ ആയിരിക്കും അത് കഴിഞ്ഞ് ഫിഫ്ത്ത് സിക്സ് സെമ്മ് നോർമൽ പാറ്റേണിലായിരിക്കും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ്റെ ഫസ്റ്റ് സെം തുടങ്ങുകയാണ് സെക്കൻഡ് സെമ്മും ഇതേപോലെ കോവിഡ് സ്പെഷ്യലാണ് തേർഡ് സെം തൊട്ട് നോർമൽ പാറ്റേണിലായിരിക്കും ഇനി ഇവർ അടുത്ത വർഷം ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പോയാലോ അവർക്ക് നോർമൽ രീതി ആയിരിക്കും മിക്കവാറും അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു ഓഫർ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ എന്ന ഓഫർ പരമാവധി യൂട്ടിലൈസ് ചെയ്ത് പരമാവധി മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക ഇല്ല എങ്കിൽ അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുമ്പോൾ ഇങ്ങനൊരു ഓഫർ കിട്ടണമെന്നില്ല അപ്പം നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതേണ്ടി വരും പിന്നെ ഈ പാറ്റേൺ എല്ലാം ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു യു ജി പി ജിയുടെ കാര്യങ്ങളെല്ലാം അതിനകത്തൊണ്ട് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കാണാം യു ജി ഓരോന്നിൻ്റെ പാറ്റേൺ പി ജി അതേപോലെ തന്നെ പ്രാക്ടിക്കൽ വരുന്നത് അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത എൺപത് മാർക്കിൻ്റെ പരീക്ഷ പാർട്ട് എയില് പന്ത്രണ്ടീന്ന് പത്ത് ചോദ്യമാണ് ഓരോന്നിന് രണ്ട് മാർക്ക് ആയിരുന്നു കോവിഡ് സ്പെഷ്യൽ ആകുമ്പോൾ പന്ത്രണ്ടീന്ന് ആറ് ചോദ്യം മൂന്ന് മാർക്ക് വീതം പാർട്ട് ബിയിൽ ഒമ്പതിന്ന് ആറ് ചോദ്യം അഞ്ച് മാർക്ക് വീതം എന്നത് കോവിഡ് പാറ്റേണിലാകുമ്പോൾ ഒമ്പതിൽ നിന്ന് നാല് ചോദ്യം എട്ട് മാർക്ക് അങ്ങനെ അങ്ങനത് മുപ്പത്തിരണ്ട് നേരത്തെ പതിനെട്ട് പാർട്ട് സിയിൽ നോർമലായിട്ട് നാലിൽ നിന്ന് രണ്ട് ചോദ്യം പതിനഞ്ച് മാർക്ക് എന്നാൽ കോവിഡ് സ്പെഷ്യൽ പാറ്റേണിൽ നാലിൽ നിന്ന് മൂന്ന് ചോദ്യത്തിൻ്റെ മാർക്ക് വരെ നോക്കും ആ മൂന്ന് ചോദ്യത്തിൻ്റെ മാർക്ക് കൂടെ കൂട്ടിയിട്ട് എത്ര ആണോ അതെഴുതും മുപ്പതി കൂടുതലാണെങ്കിൽ മുപ്പത് മുപ്പത്തി താഴെയാണെങ്കിൽ അത്ര ഇനി പി ജി കാര്യം ഞാൻ പറയാം യു ജിയുടെ പ്രാക്ടിക്കലിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പി ജി പറയാം യു ജിയുടെ പ്രാക്ടിക്കൽ വരുന്നത് അതായത് സയൻസ് സബ്ജക്റ്റുകളൊക്കെ ആകുമ്പോൾ പാർട്ട് എയിൽ പന്ത്രണ്ടിൽ നിന്ന് പത്ത് ചോദ്യം ഒരു മാർക്ക് എന്നുള്ളത് പന്ത്രണ്ടിൽ നിന്ന് ആറ് ചോദ്യം രണ്ട് മാർക്ക് വീതം അപ്പം പന്ത്രണ്ട് പാർട്ട് ബിയിൽ നിന്ന് ആറ് ചോദ്യം അഞ്ച് മാർക്ക് വീതമായിരുന്നു അത് മാറ്റി നിന്ന് നാല് ചോദ്യം ഏഴ് മാർക്ക് വീതം പാർട്ട് സി നാലിൽ നിന്ന് രണ്ട് ചോദ്യം ഓരോന്നിനും പത്ത് മാർക്ക് അങ്ങനെ ഇരുപത് മാർക്ക് ആയിരുന്നു കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ വന്നപ്പം നാലിൽ നിന്ന് മൂന്ന് ചോദ്യത്തിൻ്റെ മാർക്ക് കൂട്ടും എന്നിട്ട് അത് ഇരുപത് കൂടുതലാണെങ്കിൽ ഇരുപതെന്ന് എഴുതും ഇരുപത് കുറവാണെങ്കിൽ ആ മാർക്ക് ഇടും പി ജിയുടെ കാര്യം കൂടെ ഞാൻ പറയുകയാണ് ഓൾറെഡി വീഡിയോ ഇട്ടതാണ് നല്ല വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഇപ്പം ഞാൻ പെട്ടെന്ന് പറയുകയാണ് മറ്റേ ഞാൻ ബോർഡിൽ എഴുതി കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചതാണ് അപ്പോൾ പി ജിയുടെ ആണെങ്കിൽ പാർട്ട് എയിൽ നിലവിൽ പത്തിന്ന് എട്ട് ചോദ്യം വെയ്റ്റ് വണ് അത് മോഡിഫൈ ചെയ്ത് പത്തി അഞ്ച് ചോദ്യം ഓരോന്നിനും ഒന്നര വെയ്റ്റേജ് അങ്ങനെ ഏഴര വെയ്റ്റേജ് പാർട്ട് ബിയിൽ എട്ടീന്ന് ആറ് ചോദ്യമാണ് വെയ്റ്റ് ടു എന്നത് മാറ്റി എട്ടീന്ന് അഞ്ച് ചോദ്യം വെയിറ്റ് രണ്ടര ആക്കി അങ്ങനെ പന്ത്രണ്ടര പാർട്ട് സി ആണെങ്കിൽ നാലീന്ന് രണ്ട് ചോദ്യം വെയ്റ്റ് അഞ്ച് അത് കോവിഡ് സ്പെഷ്യൽ ആവുമ്പോൾ നാലീന്ന് മൂന്ന് ചോദ്യം വരെ അറ്റൻഡ് ചെയ്യാം മൂന്നിൻ്റെ മാർക്കും നോക്കും മാക്സിമം വെയ്റ്റ് പത്തിക്കൂടത്തില്ല പത്ത് വരെ ആകാവൂ ഓക്കെ അങ്ങനെ മുപ്പതിലാണ് വെയ്റ്റ് വരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ നോക്കുക റെഗുലർ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ഇംപ്രൂവ്മെൻറ്റ് എഴുതുന്നവർ നോർമൽ രീതി ആയിരിക്കും എന്നിരുന്നാൽ തന്നെ നിങ്ങൾ എഴുതുന്നത് നല്ല വൃത്തിക്ക് എഴുതുക ഓക്കെ നല്ല രീതിയിൽ തന്നെ എഴുതുക ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലൈ എഴുതുന്നവർ ഈ പ്രാവശ്യം കൊണ്ട് എഴുത്ത് നിർത്തണം ഈ പ്രാവശ്യം കൊണ്ട് നല്ല മാർക്ക് വാങ്ങിക്കണം റെഗുലർ എഴുതുന്നവർ ഇനി മേലാൽ ഫസ്റ്റ് സെമ്മ് ഇമ്പ്രൂവ് സപ്ലൈ എഴുതാൻ പോകരുത് അതിന് തക്കവണ്ണം മാർക്ക് ഇപ്പം വാങ്ങിക്കണം നല്ല